ഏത് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും എയർ ഫ്രൈഡ് ഫുഡ് അവിടെ ഉണ്ടാവും. എയർ ഫ്രൈഡ് ഫുഡ് ഹെൽത്തി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ അതോ വെറും മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ എയർ ഫ്രയറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് എയർ ഫ്രയർ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണം അൺഹെൽത്തി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് ഫുഡ് കഴിക്കാൻ എയർ ഫ്രയർ ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള എയർ ഫ്രയേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതും അധികം ആൾക്കാരും വാങ്ങിക്കുന്നതും അതിൽ കുക്ക് ചെയ്ത് തുടങ്ങുന്നതും. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്: എയർ ഫ്രയറിൽ ഭക്ഷണം പാകം ചെയ്താൽ, ഫ്രൈ ചെയ്താൽ അത് ഹെൽത്തി ആണോ, സയൻസിന് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്, ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ടോഫി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് എയർ ഫ്രയർ എന്താണെന്ന് നോക്കാം. എയർ ഫ്രയറിൽ ഭക്ഷണം പാകം ചെയ്യാൻ ചൂടായിട്ടുള്ള എയറാണ് ഉപയോഗിക്കുന്നത്. എയർ ഫ്രയർ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള മൈക്രോവേവ് ഓവനായിട്ടും ഡീപ്പ് ഫ്രൈയിങ് ഒക്കെ ആയിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്യാറ്. ഡീപ്പ് ഫ്രൈയിങ്ങിൽ എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അവനിൽ മൈക്രോവേവ് റേഡിയേഷൻസും ഉണ്ടാവും. കൺവെക്ഷൻ വഴി ഇതേപോലത്തെ ചൂട് എയർ ഉണ്ടാവും. പക്ഷേ മൈക്രോവേവ് അവനും എയർ ഫ്രയറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എയറിൻ്റെ സർക്കുലേഷൻ കൂടുതൽ എയർ ഫ്രയറിനകത്താണ്. മൈക്രോവേവ് അവൻ്റെ അകത്തും ചെറിയ ഫാനുണ്ട്, പക്ഷേ സർക്കുലേഷൻ കുറവാണ്. ഇനി കുക്കിങ്ങിൽ താല്പര്യമുള്ളവർക്ക് അറിയുന്ന ഒരു കാര്യം, മൈക്രോവേവ് അവനിൽ നമുക്ക് ഭക്ഷണം ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചൂടാക്കാം, ഗ്രില്ല് ചെയ്യാം, ബേക്ക് ചെയ്യാം. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിനൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും, ഭക്ഷണം ക്രിസ്പായിരിക്കും. നമ്മൾ പൊരിച്ചിട്ട് കഴിക്കുന്ന അധിക ഭക്ഷണത്തിനും ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഈ ക്യാരക്ടറാണ് അധിക ആൾക്കാർക്കും ഇഷ്ടമുള്ളത്. അത്തരത്തിലുള്ള ഭക്ഷണം മൈക്രോവേവ് ഓവനിൽ പാകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിലും ഡീപ് ഫ്രൈയിങ് ഇപ്പോഴും നമ്മളെല്ലാവരും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നിങ്ങൾ മൈക്രോവേവ് ഓവനിൽ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിക്കൻ അത് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡീപ് ഫ്രൈ ചെയ്ത് അത്രയും ടേസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഗ്രില്ല് ചെയ്യുന്നതിന് പകരം ഡീപ് ഫ്രൈ ആണ് ചെയ്യാറ്. പക്ഷേ ഡീപ് ഫ്രയറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയർ ഫ്രയർ കുറച്ചും കൂടി ഹെൽത്തിയറാണ്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലിൻ്റെ അളവ് വളരെ കുറച്ച് മതി. എണ്ണയിൽ മുങ്ങി നിന്നിട്ടല്ല എയർ ഫ്രയറിൽ ഭക്ഷണം ഫ്രൈഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവും ട്രാൻസ് ഫാറ്റിൻ്റെ അളവും കൊളസ്ട്രോളിൻ്റെ അളവും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നതെല്ലാം ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ്. നമ്മൾ കേരളത്തിൽ അധികം ആൾക്കാരും എയർ ഫ്രയർ വാങ്ങിക്കുന്നത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് പേര് മാത്രമേ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാൻ എയർ ഫ്രയർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഓരോ തരത്തിലുള്ള ഭക്ഷണം ഫ്രൈ ചെയ്യുന്നതിൽ എയർ ഫ്രയറിനെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡീപ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം നമുക്ക് ഫിഷിനെ കുറിച്ച് തന്നെ പറയാം. സിംഗപ്പൂരിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത്, ഡീപ് ഫ്രൈ ചെയ്യുന്ന ഫിഷിനേക്കാളും എയർ ഫ്രൈ ചെയ്യുന്ന ഫിഷിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറയുന്നുണ്ട്, ട്രാൻസ് ഫാറ്റിൻ്റെ അളവിൽ വലിയ വ്യത്യാസം വരുന്നില്ല, കൊളസ്ട്രോളിൻ്റെ അളവും കുറയുന്നുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഏകദേശം 40% കുറയുന്നുണ്ട് ഡീപ് ഫ്രൈ ചെയ്ത ഫിഷിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി മീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അത് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ, ഡീപ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് എയർ ഫ്രൈ ഭക്ഷണത്തിൽ കുറയുന്നുണ്ട്, ഏകദേശം 55% വരെ കുറയുന്നുണ്ട്. ഇത് നല്ലതാണ്. ട്രാൻസ് ഫാറ്റിൻ്റെ അളവും 38% കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ട്രാൻസ് ഫാറ്റ് കുറയുന്നതും ഹെൽത്തി തന്നെയാണ്. കാരണം ട്രാൻസ് ഫാറ്റാണ് പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കുന്നത്. എത്ര ചെറിയ അളവിലാണെന്നുണ്ടെങ്കിലും ട്രാൻസ് ഫാറ്റ് നമ്മളുടെ ബോഡിക്ക് ഹാംഫുൾ ആണ്. അത് ഡീപ് ഫ്രൈനേക്കാളും 38% മീറ്റ് പാകം ചെയ്യുന്ന സമയത്ത് എയർ ഫ്രൈ ഭക്ഷണത്തിൽ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൊളസ്ട്രോളും കുറയുന്നുണ്ട്. ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അധികം ആൾക്കാരും ഫ്രൈ ചെയ്യുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെജിറ്റബിള് പൊട്ടറ്റോ തന്നെയാണ്. ഫ്രൈസ്, പ്രത്യേകിച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡീപ് ഫ്രൈ ചെയ്തിട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനുള്ള സമയം അത് കുറവും മതി. ഏകദേശം 6 മുതൽ 8 മിനിറ്റ് വരെ മതിയാവും. പക്ഷേ ഇതേ പൊട്ടറ്റോ എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് 14 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്, അത് ഏത് തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, മെയ്ലാഡ് ഹസാർഡ്സ് എന്ന് പറഞ്ഞ പലതരത്തിലുള്ള കെമിക്കൽസ് ഈ ഭക്ഷണത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് എക്രിലമൈഡ് എന്ന് പറയുന്നത്. എക്രിലമൈഡ് ഒരു നോൺ കാർസിനോജനാണ്, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു കെമിക്കലാണ്. ഇതിൻ്റെ അളവ് എയർ ഫ്രൈഡ് ഫുഡിൽ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും സ്റ്റാർച്ച് കൂടുതലുള്ള തരത്തിലുള്ള, അതായത് പൊട്ടറ്റോ പോലത്തെ വെജിറ്റബിൾസിലാണ് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് എക്രിലമൈഡിൻ്റെ അളവ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷേ അത് കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് എയർ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ വെള്ളത്തിൽ കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് എക്രിലമൈഡിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂട്ടിയിട്ട് എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എത്ര മെയ്ലാഡ് ഹസാർഡ്സ് ആണ് ഉണ്ടാകുന്നത്, അതിൻ്റെ അളവ് സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കാൻ പറ്റുമെന്നും ഈ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കണ്ടുപിടിച്ചത്, എത്ര ടെമ്പറേച്ചർ കൂടുന്നോ എത്ര സമയമാണോ എയർ ഫ്രയറിലാണെങ്കിലും ഡീപ് ഫ്രയറിലാണെങ്കിലും കുക്ക് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ചില യൂട്യൂബിലെ റെസിപ്പീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ ബ്രൗൺ ആവണം,
ബ്രൗണിഷ് കളർ ആവണമെന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ കളർ ചേഞ്ചസ് ഒക്കെ തരുന്നത് ഈ മെയിലാർട്ട് കെമിക്കൽസ് ആണ്. ഇത് കാണാൻ നല്ല രസം ഉണ്ടാവും, ടേസ്റ്റ് ചെയ്യാനും നല്ലതായിരിക്കും, പക്ഷെ നമ്മളുടെ ഹെൽത്തിന് നല്ലതല്ല. ഇത് കുറയ്ക്കാൻ മോയ്സ്ചർ കണ്ടന്റ് കൂട്ടുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇതേ സ്റ്റഡിയിൽ മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡീപ് ഫ്രൈ ചെയ്യുന്ന വെജിറ്റബിൾസിനേക്കാളും എയർ ഫ്രൈ ചെയ്യുന്ന ഭക്ഷണത്തിൽ സ്ലോലി ഡൈജസ്റ്റ് ചെയ്യുന്ന ഫൈബറിൻ്റെ അളവ് റീറ്റെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫൈബർ പലതരത്തിലുണ്ട്. റെസിസ്റ്റൻറ്റ് ഫൈബർ നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻറ്റ് ഫൈബറിൻ്റെ അളവാണ് ഇത്തരത്തിലുള്ള വെജിറ്റബിൾസിൽ കൂടുന്നത്. ഈ റെസിസ്റ്റൻറ്റ് ഫൈബറിൻ്റെ അളവ് എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറയുന്നതായിട്ടും ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റഡി നടത്തിയത് ബ്രസിക്ക വെജിറ്റബിൾസിൽ ഫ്രൈയിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു. ബ്രസിക്ക ഗ്രൂപ്പിൽ വരുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാബേജ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, കേലുണ്ട്. ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ 4 ഡിഫറെൻറ്റ് ഹീറ്റിംഗ് മെത്തേഡ്സ് വെച്ച് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് എയർ ഫ്രൈയിങ് ആണ്, 2 സോട്ടേയിങ് ആണ്, 3 സ്റ്റീമിങ് ആണ്, 4 ഡീപ് ഫ്രൈയിങ് ആണ്. ഈ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ചൂടാവുന്ന സമയത്ത് അതിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് പ്രത്യേകിച്ചും ഫീനോളി കോമ്പൗണ്ട്സും ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവൊക്കെ കുറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഏറ്റവും കൂടുതലായിട്ട് റീറ്റെയിൻ ചെയ്യുന്നത് എയർ ഫ്രൈയിങ് ചെയ്യുന്ന സമയത്താണ്. അതും 160°C 8 വരെ എയർ ഫ്രൈയിങ് ചെയ്യുന്ന സമയത്തായിരുന്നു. ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും ഫിനോളിക് കോമ്പൗണ്ട്സും ഒക്കെ നഷ്ടപ്പെടുന്നത് സോർട്ടിങ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഭക്ഷണം ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡീപ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ എയർ ഫ്രൈയിങ് തന്നെയാണ്. പക്ഷേ ഈ എയർ ഫ്രൈയിങ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ ബോഡിക്ക് നല്ലതല്ല. കാരണം എയർ ഫ്രൈയിങ്ങും ഒരു തരത്തിലുള്ള ഫ്രൈയിങ് തന്നെയാണ്. ഫ്രൈയിങ് എന്ന് പറയുന്ന കുക്കിംഗ് പ്രോസസ്സ് മറ്റു തരത്തിലുള്ള കുക്കിംഗ് പ്രോസസ്സിനേക്കാളും കുറച്ചും കൂടിയും ചൂട് കൂടുതലായിരിക്കും. കൂടുതൽ സമയം ഭക്ഷണം പാകം ചെയ്യണം. അതിനനുസരിച്ച് ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല എന്ന് പറയുന്നത്. ഫ്രൈയിങ്ങിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ കാണാം. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. അത് ക്രഞ്ചിയാണ്, ക്രിസ്പിയാണ്, അത് കഴിക്കുന്ന സമയത്ത് ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും. അത് അധികം ആൾക്കാർക്കും ആസ്വദിക്കാൻ സാധിക്കും. അപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെള്ളപ്പോളും എയർ ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണം തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇതിന് പകരം നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫ്രൈഡ് ഫുഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രൈഡ് ഫുഡ് കിട്ടാനുള്ള ചാൻസസ് തീരെ ഇല്ലയെന്ന് പറയാം. ഇപ്പോൾ വെള്ളപ്പോളും ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൺട്രോളും നിങ്ങളുടെ കയ്യിൽ വെക്കുക. വീട്ടിൽ നിന്ന് എയർ ഫ്രൈർ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഇവിടെ നമുക്ക് ബാലൻസ് ആണ് നോക്കേണ്ടത്. എല്ലാ ദിവസവും എയർ ഫ്രൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസോ ഫിഷോ മീറ്റോ കഴിക്കുന്നത് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല. വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, എയർ ഫ്രയർ പല തരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ എയർ ഫ്രയറിലൊക്കെ ബേസ് വരുന്നത് PTFE മെറ്റീരിയലാണ്. അതായത് ടെഫ്ലോൺ കോട്ടഡ് ആയിരിക്കും. ഇത്തരത്തിലുള്ള പുതിയ എയർ ഫ്രയർ വാങ്ങിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇതിലെ ടെഫ്ലോൺ കോട്ടിംഗ് പോകുന്ന സമയത്ത് PTFE എന്ന് പറഞ്ഞ കെമിക്കൽസും മറ്റ് പലതരത്തിലുള്ള പോളി അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വരാം. അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതും ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാക്കാന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എയർ ഫ്രൈർ ക്ലീൻ ചെയ്യുന്ന സമയത്തും സ്ക്രബ്ബ് ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ അത് ഉപയോഗിക്കാതിരിക്കുക. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വുഡൻ സ്പൂണ് തന്നെ ഉപയോഗിക്കുക. ഇതിൻ്റെ ആ ടെഫ്ലോൺ കോട്ടിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്രയർ ഉപേക്ഷിക്കുക, പുതിയത് വാങ്ങിക്കുക. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെറാമിക്കോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എയർ ഫ്രയർ ഉണ്ട്. അത്തരത്തിലുള്ള എയർ ഫ്രയേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഭക്ഷണം ചൂടാക്കാൻ, റീഹീറ്റ് ചെയ്യാൻ, അതിനൊക്കെ മൈക്രോവേവ് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഫ്രൈ ചെയ്യുന്നതിന് പകരം ഗ്രിൽ ചെയ്യാൻ ശ്രമിക്കുക. മൈക്രോവേവിൽ റേഡിയേഷൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഭക്ഷണം ചൂടാക്കുന്ന മെത്തേഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോവേവിംഗ് തന്നെയാണ് ഇപ്പോഴും ഹെൽത്തിയസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എയർ ഫ്രൈയിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. മൈക്രോവേവ് അവൻ ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.